ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. അമ്മയും ഗുണ്ടകളും കൂടിയുള്ള ബഹളം കേട്ട് ഉറക്കമുണർന്ന മാനേജർ പറയുകയാണ്, ഈശ്വര, ഇവന്മാരെല്ലാരും കൂടി ആരെയോ തല്ലിക്കൊന്നെന്നാ തോന്നുന്നത്. കുറച്ച് ആഹാരം കഴിച്ചിട്ട് ഒന്ന് മയങ്ങാനും സമ്മതിക്കില്ല. വൃത്തികെട്ടവന്മാര്, ഇതാ ഈ ചൂണ്ട ഇട്ടോണ്ടിരിക്കുന്നവന്മാരെ പിടിച്ച് ഗുണ്ടയാക്കിയാലുള്ള പ്രശ്നം. കോട്ടുവ ഇട്ടോണ്ട് വിശക്കുന്നു എന്നും പറഞ്ഞ് മാനേജർ അവരുടെ അരികിലേക്ക് പോകുന്നു. അവിടെ പ്ലാവില കൊണ്ട് തൊപ്പിയുണ്ടാക്കി തലയിൽ വെച്ചിരിക്കുകയാണ് രണ്ടു ഗുണ്ടകൾ. മറ്റൊരാൾ വെള്ളക്ക കൊണ്ട് കമ്മൽ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നു. ഗുണ്ടകളും അമ്മയും കൂടി ചീട്ടുകളിയാണ്. വെട്ടി കേറ്റി വെട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ ചീട്ടിട്ടോണ്ടേ ഇരിക്കുന്നു. മാനേജർ പറയുന്നു, ഇതായിരുന്നു ഞാൻ വിചാരിച്ചു കൊലപാതകം നടക്കുകയായിരുന്നു എന്ന്. ഇതെന്തോന്നടെ ഇത്? ഉത്സവ പറമ്പിലെ ചീട്ടുകളിയോ? ഈ തള്ള എന്റെ കൊള്ള സങ്കേതം പൊളിക്കും. ഒന്നിണ്ണീട്ട് പോയിനടാ. ഇത് കേട്ട് നീർക്കോലി പറയുകയാണ്, അണ്ണനൊന്ന് പോ അണ്ണ, കളി ഒന്ന് രസം പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് കേട്ട് അമ്മ പറയുന്നു, അതെ. അപ്പോൾ മാനേജർ പറയുകയാണ്, എടാ നീർക്കോലി വെച്ചിട്ട് പോടാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അമ്മ ടോക്കെടുത്ത് ചൂണ്ടിക്കൊണ്ട് മാനേജറോട് പറയുന്നു, കുറെ നേരമായി ഇവൻ ചീട്ടും കളിപ്പിക്കില്ല, നിന്നെ ഞാനുണ്ടല്ലോ. രണ്ടു കൈയും പൊക്കി പിടിച്ചുകൊണ്ട് മാനേജർ പറയുന്നു, അയ്യോ എന്നെ കൊല്ലല്ലേ, കൊല്ലല്ലേ, ഞാൻ പൊയ്ക്കോളാം. അപ്പോഴമ്മ പറയുകയാണ്, മിണ്ടരുത്, ഗോ 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 ഗോ. ഇത് കേട്ട് ഭയന്ന് മാനേജർ അവിടെ നിന്ന് പോകുന്നു. പോയി അല്ല പിന്നെ എന്ന് പറഞ്ഞ് അമ്മ തോക്ക് മാറ്റി വെക്കുന്നു. അമ്മ ചുറ്റും ഇരിക്കുന്ന ഗുണ്ടകളെ നോക്കിയിട്ട് മനസ്സിൽ പറയുകയാണ്, ഇത് തന്നെ തക്കം. തുടർന്ന് വീണ്ടും ഉറങ്ങാനായി സോഫയിൽ കിടക്കുകയാണ് മാനേജർ. അമ്മ ഗുണ്ടകളോട് പറയുന്നു, അതെ ഒരു മിനിറ്റ്, നിങ്ങളെ അടുത്ത റൗണ്ട് ഇട്, ഞാൻ ഇപ്പൊ വരാം, തോക്കൂടെ കൊണ്ടുപോയേക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അമ്മ അവിടെ ഒന്ന് എഴുന്നേറ്റ് തോക്കെടുക്കുന്നു. തോക്കിൽ കയറി പിടിച്ചിട്ട് നീർക്കോലി പറയുകയാണ്, ആ തോക്ക് അവിടെ ഇരിക്കട്ടെ, കളിയിൽ തോറ്റാലും ഞാൻ തോക്ക് വിട്ടുതരില്ല. ഇത് കേട്ട് അമ്മ പറയുകയാണ്, പൊട്ടും, സൂക്ഷിക്കണം. ഇത് കേട്ട് നീർക്കോലി പറയുന്നു, സൂക്ഷിക്കാം. അപ്പോഴമ്മ പറയുകയാണ്, സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത്. അങ്ങനെ അമ്മ അവിടെ ഒന്ന് പോകുന്നു. നീർക്കോലി മറ്റേ ഗുണ്ടകളോട് പറയുന്നു, എടാ നോക്കിക്കൊണ്ടിരിക്കാതെ അടുത്ത റൗണ്ട് ഇടടാ. ഈ സമയത്ത് അമ്മ മനസ്സിൽ പറയുകയാണ്, മണ്ടന്മാരെല്ലാം കളിയുടെ രസത്തിലാ, ഈ തക്കം നോക്കി രക്ഷപ്പെടാം, എന്റെ അടുത്താ കളി. അങ്ങനെ അമ്മ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന നീർക്കോലി ഇത് ശ്രദ്ധിക്കുന്നു. അയാൾ പറയുന്നു, എടാ ദേ മദർ പോണടാ. അയ്യോ മദറെ, പോവല്ലേ മദറെ, അയ്യോ പോവല്ലേ എന്നും പറഞ്ഞ് അവര് അമ്മയുടെ അരികിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ അമ്മ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. നീർക്കോലി അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മയുടെ നേരെ തോക്കു ചൂണ്ടുന്നു. അമ്മ പിന്നോട്ടേക്ക് നടക്കുന്നു. അപ്പോൾ നീർക്കോലി പറയുകയാണ്, ഞങ്ങളെ പറ്റിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ, ഞങ്ങള് ഗുണ്ടകള് വെറും മണ്ടന്മാരാണെന്ന് വിചാരിച്ചു അല്ലേ. ഇത് കേട്ട് അമ്മ പറയുകയാണ്, ഏ ഇല്ല, അയ്യോ പോലീസ്, പോലീസ്, ആ പോലീസ്, അയ്യോ പിടിച്ചോ പിടിച്ചോ എന്നും പറഞ്ഞ് നീർക്കോലി തോക്ക് അമ്മയുടെയിൽ കൊടുത്തിട്ട് ഭയന്ന് അവിടെ നിന്ന് ഓടുന്നു. സോഫയിൽ കിടന്ന് പില്ലോ വെച്ച് തല മറക്കുകയാണ് നീർക്കോലി. അമ്മ തോക്കുമായി വന്ന് നീർക്കോലിയുടെ നടുവിനിട്ട് അടിക്കുന്നു. കരഞ്ഞുകൊണ്ട് നീർക്കോലി പറയുന്നു, അയ്യോ അവിടെ അടിക്കരുത്, എടാ ഇണ്ണിക്കിടാന്നും പറഞ്ഞ് മറ്റൊരു ഗുണ്ട അവിടേക്ക് വരികയാണ്. അയാളെയും അമ്മ അടിക്കുന്നു. ഗുണ്ടകളെന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ തല്ലുകൊടുക്കുകയാണ് അമ്മ. ഈ സമയത്ത് മുടിയുള്ള ഗുണ്ട അവിടേക്ക് വരുന്നു. അമ്മ അയാളോട് പറയുന്നു, ഹാൻഡ്സ് അപ്പ്, അനങ്ങരുത്, പൊക്കി പിടിയടാ, ഗോ 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 എന്നും പറഞ്ഞ് അമ്മ തോക്ക് വെച്ച് അയാളെയും തല്ലുന്നു. അയാൾ അയ്യോ എന്നും പറഞ്ഞ് ഉറക്ക കരയുന്നു. ഇത് കേട്ട് എഴുന്നേറ്റ മാനേജർ ചോദിക്കുന്നു, എടാ എന്തുവാടാ അവിടെ, ഉറങ്ങാനും സമ്മതിക്കില്ല. ഇത് കേട്ട് അമ്മ പറയുകയാണ്, നത്തിങ് മൈ സൺ, ഐ ആം ഗോയിങ്, ഗുഡ് ബൈ. അങ്ങനെ വാതിൽ തുറന്ന് അവിടെ നിന്ന് ഓടുകയാണ് അമ്മ. തുടർന്ന് ഉറങ്ങാനായി കിടന്ന മാനേജർ പെട്ടെന്ന് പറയുകയാണ്, അയ്യോ ആ തള്ള പറഞ്ഞെന്റെ ഇംഗ്ലീഷ് അർത്ഥം ഇവിടുന്ന് പോവാണെന്നല്ലയോ, എന്റെ ശ്രീഭദ്രകാളി തള്ള മുങ്ങിയോ, എന്റെ 47,500 രൂപ. ഈ സമയത്ത് സൂട്ട് കേസിൽ 5 കോടി രൂപയൊക്കെയായി ഡി കെ താഴേക്ക് ഇറങ്ങി വരുന്നു. ഡി കെ കണ്ട് ടെൻഷനോടുകൂടി മായ പറയുന്നു, ഡി കെ ഇത്രയും പണവുമായി ഒറ്റയ്ക്ക് ശ്രീറാമിനെയോ ഗോകുലിനെയോ കൂടി കൊണ്ടുവയ്ക്കൂടെ? ഇത് കേട്ട് ഡി കെ പറയുകയാണ്, വേണ്ട, എനിക്ക് അവനെ നേരിട്ട് തന്നെ കാണണം, ഈ പണം കൊണ്ട് അവന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ ഇതോടെ എല്ലാം തീരട്ടെ. ഇത് കേട്ട് മായ ചോദിക്കുകയാണ്, പണം കൊടുത്താൽ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ? പെട്ടെന്ന് ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേട്ട് ഡി കെ പുറത്തേക്ക് ശ്രദ്ധിക്കുന്നു. ആ ഓട്ടോയിൽ പത്മാവതി അമ്മയായിരുന്നു. എന്റെ കൃഷ്ണ എന്നും പറഞ്ഞ് ഓട്ടോയിൽ നിന്നിറങ്ങിയിട്ട് അമ്മ ഡ്രൈവറോട് പറയുന്നു, അതെ പൈസ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോ കേട്ടോ. ശരി മേഡം എന്നും പറഞ്ഞ് ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഉമ്മറത്ത് നിൽക്കുന്ന പത്മാവതി അമ്മയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഡി കെയും മരുമക്കളും. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി മരുമക്കൾ പറയുന്നു, അമ്മ. പണം അവിടെ വെച്ചിട്ട് ഡി കെ അമ്മയുടെ അരികിലേക്ക് ഓടി പോകുന്നു. പിന്നാലെ മരുമക്കളും. ചിത്ര ചോദിക്കുന്നു, അമ്മേ അമ്മ എങ്ങനെ രക്ഷപ്പെട്ടു, അമ്മയെ അവർ ഉപദ്രവിച്ചോ? താര ചോദിക്കുകയാണ്, ആരാ അമ്മയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്? ഡി കെ ചോദിക്കുന്നു, അമ്മ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ഇതിനൊന്നിനും മറുപടി കൊടുക്കാതെ അമ്മ അകത്തേക്ക് പോകുന്നു. പിന്നാലെ മരുമക്കളും ഡി കെയും പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് വൈജയന്തിയെയും മൂർത്തിയെയും കെട്ടിയിട്ടിരിക്കുകയാണ് ശ്രീ ഭദ്രകാളി ഗുണ്ടാസംഘം. തോക്കുമായി അവരുടെ അരികിൽ നീർക്കോലി നിൽക്കുന്നു. മാനേജർ പറയുന്നു, ദേ നോക്ക്, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തന്നിട്ടല്ലാതെ രണ്ടുപേരും ഇവിടുന്ന് അനങ്ങിപ്പോകരുത്.
ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി മൂർത്തി പറയുകയാണ്, ഷേ നീയൊക്കെ കൂടി എല്ലാം നശിപ്പിച്ചില്ലേടാ, എന്റെ 5 കോടിയാ പോയത്. 5 കോടി? വൈജയന്തി പറയുന്നു, നിന്നെയൊക്കെ കൊല്ലുകയാ വേണ്ടത്. അപ്പോൾ ദേഷ്യത്തോടു കൂടി മാനേജർ പറയുകയാണ്, മിണ്ടി പോകരുത്, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നില്ലെങ്കിൽ കൊന്നുകളയും. നീർക്കോലി അവർക്ക് നേരെ തോക്കു ചൂണ്ടുന്നു. ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് മൂർത്തിയും വൈജയന്തിയും. അതിനുശേഷം കാണിക്കുന്നത് അമരാവതിയിൽ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നെയിൽ പോളിഷ് ഇടുകയാണ് ചിത്ര. ഇത് കണ്ടുകൊണ്ട് വരുന്ന താര ചോദിക്കുന്നു, അമ്മായിയമ്മ പോയതിന്റെ സന്തോഷം ആഘോഷിക്കുകയാണല്ലേ? ഉടനെ ചിത്ര പറയുന്നു, പിന്നല്ലാതെ, അവള് പോയത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെന്താഘോഷിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ താര പറയുകയാണ്, അവൾ ഈ വീട്ടിലുള്ളപ്പോൾ ഒരു കടന്നൽ കൂട് ഇളകിയതുപോലെ എന്തൊരു ബഹളമായിരുന്നു, ഇപ്പൊ എന്തൊരു ശാന്തത അല്ലേ ചിത്രേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ചിത്ര പറയുന്നു, അതെ, അവളെ കൊണ്ടുള്ള ശല്യം തീർന്നു. നഷ്ടപ്പെട്ട അമരാവതിയിലെ സൗകര്യങ്ങളും ഭർത്താവിനെയൊക്കെ ഓർത്ത് അവൾ ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാകും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് താര പറയുന്നു, അതെ അതെ. ഈ സമയത്ത് കോളിംഗ് ബെല്ല് കേട്ട് താര ചോദിക്കുകയാണ്, ആരാകും അത്? ഉടനെ ചിത്ര പറയുകയാണ്, ചെന്ന് നോക്ക്, വല്ല പിച്ചക്കാരും ആയിരിക്കും. അവരല്ലേ പുറത്തു വന്നിങ്ങനെ കോളിംഗ് ബെല്ലടിക്കൂ, അല്ലെങ്കിൽ വല്ല ആക്രിക്കാരും ആയിരിക്കും. അതെ, അവരാണെങ്കിലേ ഇവിടുത്തെ ആക്രിയെ അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞാ മതി. അങ്ങനെ ചിത്ര പൊട്ടിച്ചിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് താര പറയുന്നു, അത് പൊളിച്ചു. ആരാണെന്ന് നോക്കാനായി താര ഉമ്മറത്തേക്ക് പോകുന്നു. ആളെ കണ്ട് ഞെട്ടി ചിത്രയെന്ന് വിളിക്കുകയാണ് താര. ഇത് കേട്ട് ചിത്ര ചോദിക്കുന്നു, എന്താ താരേച്ചി? ഉടനെ താര പറയുകയാണ്, ഒന്നിങ്ങോട്ട് വന്നേ. ഇത് കേട്ട് ടെൻഷനോടുകൂടി എന്താ താരേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് ചിത്ര ഉമ്മറത്തേക്ക് ചെല്ലുന്നു. ചിത്രയും ഞെട്ടുന്നു. അത് വേറെ ആരും അല്ലായിരുന്നു, നമ്മുടെ ജ്യോതിയായിരുന്നു. ജ്യോതി ചിരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിൽക്കുന്നു. ജ്യോതി അവരോട് പറയുന്നു, ഹായ്, ഗുഡ് മോർണിംഗ് മരുമക്കളെ. ഉടനെ ചിത്ര പറയുകയാണ്, ഈശ്വര ഇവള് പിന്നെയും വന്നോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജ്യോതി. താര ചോദിക്കുന്നു, എന്താടി, എന്തിനാടി നീ പിന്നെയും വന്നത്? അപ്പോൾ ജ്യോതി പറയുകയാണ്, ചുമ്മാ സവാരിക്ക്. അങ്ങനെ ജ്യോതി താരയുടെയും ചിത്രയുടെയും ഇടയിലൂടെ അകത്തേക്ക് പോകുന്നു. ചിത്രയും താരയും ജ്യോതിയുടെ പിന്നാലെ ഓടി അകത്തേക്ക് വരുന്നു. ജ്യോതിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചിത്ര പറയുന്നു, ഏയ് നിക്ക് നിക്ക് നിക്ക്, ഇത് എങ്ങോട്ടാ ഈ കയറി പോകുന്നത്? ഇറങ്ങിപ്പോകാൻ. എടി നിന്നോടാ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ജ്യോതി ചിത്രയുടെ കാരണം പുകച്ച് ഒരടി കൊടുക്കുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് താര. കവളിൽ പിടിച്ച് കണ്ണും തള്ളി താരയെ നോക്കുകയാണ് ചിത്ര. ജ്യോതി ചിത്രയോട് ചോദിക്കുന്നു, എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നോ? നിന്റെയൊക്കെ അമ്മായിയമ്മയാടി ഞാൻ? ഹിറ്റ്ലറിന്റെ ഭാര്യ, മിസ്സിസ് ഹിറ്റ്ലർ. അമ്മ എവിടെയടി? അപ്പോൾ പാടുപെട്ട് ചിരിച്ചുകൊണ്ട് താര പറയുന്നു, മുറിയിലുണ്ട്, സ്വീറ്റ് ഗേൾ എന്നും പറഞ്ഞ് ജ്യോതി താരയുടെ താടിക്കൊന്ന് പിടിച്ച് ഒരു തട്ടും കൊടുത്തിട്ട് അകത്തേക്ക് പോകുകയാണ് ജ്യോതി. കവളും തടവിക്കൊണ്ട് നിൽക്കുകയാണ് ചിത്ര. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടുകൂടി ഇരിക്കുന്ന പത്മാവതി അമ്മയാണ്. തൊട്ടരികിൽ ഡി കെയും ഇരിപ്പുണ്ട്. മായ അമ്മയോട് പറയുന്നു, അമ്മ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, നോ ആരും ഒന്നും പറയണ്ട, ഐ നോ ഓൾ തിങ്. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അപ്പോൾ അമ്മ ചോദിക്കുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? എന്താ ആർക്കും ഒന്നും പറയാനില്ലേ? മൈ ഡോട്ടർ, എന്റെ മരുമകൾ എവിടെ? ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ആ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മ പറയുന്നു, അത് ശരി, ഈ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയതില് നിങ്ങൾക്കാർക്കും ഒരു പ്രോബ്ലവും ഇല്ല. എടാ നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ, യു ഹാവ് എ നോ പ്രോബ്ലം. ഇത് കേട്ട് ഒന്ന് പതറി ഡി കെ പറയുകയാണ്, പോയി വിളിച്ചതല്ലേ അമ്മേ, എന്നിട്ടും വരാത്തത് എന്റെ തെറ്റാണോ? ഈ സമയത്ത് ഗുഡ് മോർണിംഗ് ഓൾ എന്നും പറഞ്ഞ് ജ്യോതി അവിടേക്ക് വരുന്നു. ചിരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിൽക്കുന്ന ജ്യോതിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മായ. ഡി കെ വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു. അമ്മ സന്തോഷത്തോടുകൂടി ജ്യോതിയെ തന്നെ നോക്കി നിൽക്കുന്നു. മായ വിഷമത്തോടുകൂടി ഡി കെ നോക്കുന്നു. ഡി കെ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ്. അമ്മ സ്നേഹത്തോടുകൂടി മോളെ എന്ന് വിളിക്കുന്നു. ജ്യോതി അവരുടെ അരികിലേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഹലോ എല്ലാവരും എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഉടനെ അമ്മ പറയുകയാണ്, ബേട്ടി മൈ ഡിയർ നീ വന്നല്ലോ എന്റെ പൊന്നു മോളെ എന്നും പറഞ്ഞ് അമ്മ ജ്യോതിയെ കെട്ടിപ്പിടിക്കുന്നു. ജ്യോതി അമ്മയോട് പറയുന്നു, അമ്മ വിളിച്ചാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇത് കേട്ട് മായ മനസ്സിൽ പറയുകയാണ്, അത് ശരി, അപ്പൊ ഇതിനിടയ്ക്ക് അമ്മ അങ്ങനെ ഒരു നാടകം നടത്തിയിട്ടാ ഇവിടെ ഇരുന്ന് മസില് പിടിച്ചത്. ഈ സമയത്ത് താരയും ചിത്രയും അവിടേക്ക് വരുന്നു. പത്മാവതി അമ്മയും ജ്യോതിയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. മായ ജ്യോതിയോട് പറയുന്നു, എടി നിന്റെ ഫാമിലി ഞങ്ങളെ മുഴുവൻ നാണം കെടുത്തിട്ടല്ലേ പോയത്, പിന്നെ എന്തിനാ തിരിച്ചു വന്നത്? അപ്പോൾ താര പറയുകയാണ്, അവര് തന്നെ പറഞ്ഞു വിട്ടതായിരിക്കും. ഉടനെ ചിത്ര പറയുന്നു, ഇവള് പോയതോടെ ഈ വീടിന് സമാധാനം കിട്ടുമെന്ന് കരുതിയതാ, ഇപ്പൊ അതും പോയി. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അമ്മ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, ആരാരെയാ അപമാനിച്ചെന്ന് ഐ നോ, നോ എക്സ്പ്ലെയിൻ. ഇവളുടെ അച്ഛനെ ജോക്കർ വേഷം കെട്ടിച്ച് അപമാനിച്ചത് ആരാ? ഇങ്ങനെ അപമാനിച്ചത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടുകാരെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? കമോൺ ആൻസർ മീ. അവിടെ അച്ഛൻ സങ്കടപ്പെട്ട് വിളിച്ചപ്പോൾ അവൾ അച്ഛനോടൊപ്പം പോയി എന്ന് കരുതി ഇവള് തിരിച്ചു വരില്ല എന്ന് കരുതിയോ? അപ്പോൾ ഡി കെ പറയുകയാണ്, ഇവളുടെ നാട്ടുകാര് ഇവള് ചെന്നതറിഞ്ഞ് വീടിന് മുന്നിൽ നോ എൻട്രി ബോർഡ് വെച്ച് കാണും. ഞാൻ ചെന്ന് വിളിച്ചിട്ടും വരാതിരുന്നവളെ ഇപ്പൊ നാട്ടുകാരിങ്ങോട്ട് ഓടിച്ചു വിട്ടതായിരിക്കും. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ഹലോ എന്റെ നാട്ടിലുള്ളവരാ
ആരും എന്നെ ഒരു കുറ്റവും പറയത്തില്ല. പിന്നെ നീയൊക്കെ പറയുന്നത് കേട്ട് പേടിച്ചു പോയതൊന്നും അല്ല ഞാൻ. എന്റെ പേര് കേട്ടാലേ ഞങ്ങളുടെ അവിടുത്തെ മാർക്കറ്റ് വരെ പേടിച്ച് വിറയ്ക്കും. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ഡി കെ പറയുന്നു, പിന്നെ അത് ഞാൻ കണ്ടതാണല്ലോ, മാർക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ റോഡിൽ കിടക്കുന്നത്. അപ്പോൾ ജ്യോതി ഓർക്കുന്നു, ഡി കെയും ജ്യോതിയും കൂടി ആദ്യമായി മാർക്കറ്റിൽ വെച്ച് കണ്ടത്. പട്ടിയുടെ പിന്നാലെ ഓടിയ ജ്യോതി ആൾക്കാരെയൊക്കെ തട്ടി സാധനങ്ങളൊക്കെ വഴിയിലാക്കുന്നു. തുടർന്ന് ഇതോർത്ത് ഒന്ന് പതറി ജ്യോതി പറയുന്നു, ആ അത് പിന്നെ അന്ന് ആന്റിയുടെ പട്ടിക്കുട്ടിയെ തെരങ്ങിപ്പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ഞാൻ പുലിയല്ലേ പുലി. ഇത് കേട്ട് മായ പറയുകയാണ്, ഡി കെ നിങ്ങൾ എന്തിനാ ഇവളോട് ഇത്ര സില്ലിയായ കാര്യങ്ങൾ പറയുന്നത്? ഇവളിപ്പം തിരിച്ചു വന്നതിനെ കുറിച്ച് ഒന്നും ചോദിക്കാനില്ലേ? അവര് നമ്മളെ എന്തൊക്കെ പറഞ്ഞു അപമാനിച്ചു അതൊക്കെ മറന്നുപോയോ? ഇത് കേട്ട് ഡി കെ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ് മായ, ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞില്ലാന്ന് കരുതി എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കരുത്. അവര് നിങ്ങളെയല്ല നിങ്ങളൊക്കെ അവരെയാണ് അപമാനിച്ചു വിട്ടത്. പ്രായമായ ഒരാളാണെന്ന് പോലും പരിഗണിക്കാതെ ഇവളുടെ അച്ഛനെ ജോക്കർ വേഷം കെട്ടിച്ചതാരാ? അതും എന്റെ പേര് പറഞ്ഞ്. ഞാൻ തന്ന ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടല്ലേ അദ്ദേഹം അതിട്ടത്. നിങ്ങളൊക്കെ കാരണം ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കേണ്ടി വന്നു. ഉടനെ താര പറയുകയാണ്, എന്താണെങ്കിലും ശരി, ഇവള് തിരിച്ചു വന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മായ പറയുകയാണ്, ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോയവര് തന്നെ തിരികെ കൊണ്ടുവന്ന് മാപ്പ് പറയട്ടെ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, അതിനെ കുറിച്ച് ഇപ്പം ആരും ടെൻഷൻ ആകണ്ട, എന്റെ വീട്ടുകാർ വന്ന് സോറി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോരെ. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും അവരങ്ങനെ പറഞ്ഞു? അപ്പോഴമ്മ പറയുന്നു, അവര് വളരെ ഗ്രേറ്റ് ആണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, അത് തകർന്നു പോകണ്ടെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാകും. ഉടനെ ജ്യോതി പറയുകയാണ്, ഞാൻ ഇപ്പൊ വന്നതേ അമ്മയുടെ നിരാഹാരം അവസാനിപ്പിക്കാന്. അമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാം. മാ അമ്മേ, ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, വല്ലാണ്ട് വിശകുന്നു, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, സൂപ്പർ, ഗോ ടു ദ കിച്ചൺ, കമോൺ. ജ്യോതി ഡാൻസ് കളിച്ചുകൊണ്ട് പാടുന്നു, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, അടിപൊളി, കമോൺ. അങ്ങനെ പാട്ടും പാടി ഡാൻസ് ചെയ്തുകൊണ്ട് ജ്യോതിയും അമ്മയും അവിടെ നിന്ന് പോകുന്നു. പോന്ന പോക്കിന് ചിത്രക്കിട്ട് ഒരു തട്ടും കൊടുക്കുന്നുണ്ട് ജ്യോതി. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് മായയും താരയും ചിത്രയും. ഡി കെ ആലോചിച്ച് നിൽക്കുന്നു, അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ടോ എന്ന് പാടിക്കൊണ്ടുവരുന്ന ജ്യോതി കരിമീൻ വറുത്തതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കാസ്ട്രോൾ തുറക്കുന്നു. ജ്യോതി പാടുന്നു, ദോശ ചുട്ടതുണ്ട്, ചമ്മന്തി അരച്ചതുണ്ട്, പച്ചക്കറി അരിഞ്ഞിട്ട നല്ല ഉഗ്രൻ സാമ്പാറുണ്ട്. ഇരിക്കമ്മേ ഇരിക്കെന്നും പറഞ്ഞ് ജ്യോതി അമ്മ അവിടെ ഇരുത്തുന്നു. അമ്മയോട് ജ്യോതി പറയുന്നു, ഞാൻ വിളമ്പി തരാം. അങ്ങനെ അമ്മയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ് ജ്യോതി. അമ്മ ജ്യോതിയോട് പറയുന്നു, ദേ മിസ്സസ് ഹിറ്റ്ലറും കൂടി പ്ലേറ്റ് വെക്ക്. ആ വെക്കുവല്ലേ എന്നും പറഞ്ഞ് പ്ലേറ്റ് എടുത്തിട്ട് ജ്യോതി പറയുന്നു, ദിസ് ഇസ് മൈ പ്ലേറ്റ്. അങ്ങനെ ജ്യോതിയും ഭക്ഷണം കഴിക്കാനായി അവിടെ ഇരിക്കുന്നു. ജ്യോതിയെ നോക്കിയിരിക്കുന്ന അമ്മയോട് ജ്യോതി പറയുകയാണ്, മാതാശ്രീ ഫുഡ് കഴിക്കൂ. ഇത് കേട്ട് അമ്മ പറയുന്നു, ഡോണ്ട് വറി മൈ ഗേൾ, ഐ ആം ഈറ്റിംഗ്, ദേ സ്റ്റാർട്ടിംഗ്. മിസ്സസ് ഹിറ്റ്ലറും കൂടി വിളമ്പ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, ദാ വിളമ്പിക്കൊണ്ടിരിക്കുവല്ലേ, ഈറ്റിംഗ് സ്റ്റാർട്ടിംഗ്. അങ്ങനെ സന്തോഷത്തോടുകൂടി ഫുഡ് കഴിക്കുകയാണ് ജ്യോതിയും അമ്മയും. ഇത് കണ്ടുകൊണ്ട് ഡി കെ അവിടേക്ക് വരുന്നു. ഡി കെ കണ്ട് ഒന്ന് പതറി ജ്യോതി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഇത് കണ്ട് അമ്മ ചോദിക്കുന്നു, അല്ല മോൾ എന്താ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഉടനെ പതിയെ ജ്യോതി പറയുന്നു, അമ്മയുടെ സൺ മിസ്റ്റർ ഹിറ്റ്ലർ. അപ്പോൾ ഡി കെ നോക്കിക്കൊണ്ട് അമ്മ പറയുകയാണ്, ഹായ് ബേട്ട. മിസ്റ്റർ ഹിറ്റ്ലർ, നിനക്കും വിശക്കുന്നുണ്ടോ? കം 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 മോളെ, നിന്റെ ഭർത്താവിനും കൂടി വിളമ്പി കൊടുക്ക്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ജ്യോതി പറയുന്നു, പിന്നെന്താ മാതാശ്രീ. അങ്ങനെ ജ്യോതി ഡി കെയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, ആര്യപുത്ര കമോൺ. ഇത് കേട്ട് സംശയത്തോടുകൂടി ഡി കെ ചോദിക്കുകയാണ്, ആര്യപുത്രനോ? ഉടനെ ജ്യോതി പറയുന്നു, ആ വരാമെന്നും പറഞ്ഞ് ഡി കെയുടെ കയ്യിൽ കയറി പിടിച്ച് വലിക്കുകയാണ് ജ്യോതി. ഡി കെ ബലം പിടിക്കുന്നു. അപ്പോൾ ജ്യോതി പറയുകയാണ്, ഇങ്ങനെ ബലം പിടിക്കാതെ എന്റെ പൊന്നു ഹിറ്റ്ലറെ. ഇത് കണ്ട് അമ്മ പറയുകയാണ്, കമോൺ മൈ സൺ, ആവോ ബേട്ട ആവോ. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, അമ്മ പറയുന്നത് കേട്ടില്ലേ, കമോൺ ഫോളോ മീ, വാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് ഡി കെ പിടിച്ച് വലിച്ചുകൊണ്ട് ജ്യോതി അവിടേക്ക് വരുന്നു. ഡി കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, വിടടി വിടന്നെ, ഇങ്ങോട്ട് വാ ഹിറ്റ്ലറെ, ഇങ്ങനെ ബലം പിടിക്കില്ലേ എന്നും പറഞ്ഞ് അമ്മയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ് ഡി കെ ജ്യോതി. ജ്യോതിയും അമ്മയും പറയുന്നു, ഇരിക്ക. അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഡി കെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. അമ്മ പ്ലേറ്റ് എടുത്ത് വെക്കുന്നു. ജ്യോതി ചോദിക്കുന്നു, ഹിറ്റ്ലറിന് ഒരു ദോശയോ രണ്ടു ദോശയോ? അപ്പോൾ അമ്മ പറയുകയാണ്, രണ്ടു ദോശ ഇട്ട് കൊടുത്തോ മോളെ, നല്ല ഉഗ്രൻ ചമ്മന്തിയാ, കഴിക്കെന്നും പറഞ്ഞ് ചമ്മന്തിയും വിളമ്പി കൊടുക്കുന്നു ജ്യോതി. ഡി കെ ഒന്നും മിണ്ടാതെ ഇടക്കിടക്ക് ജ്യോതിയെ നോക്കുന്നുണ്ട്. ജ്യോതി പറയുന്നു, ദാ തക്കാളി ചമ്മന്തി, നല്ല മുളകരച്ച തക്കാളി ചമ്മന്തി. ഉടനെ അമ്മ പറയുകയാണ്, മോളിരിക്ക്. അങ്ങനെ ജ്യോതിയും അവിടെ വന്നിരിക്കുന്നു. അമ്മ സന്തോഷത്തോടുകൂടി പറയുന്നു, കഴിക്കടാ കണ്ണ, മോളെ ഓപ്പൺ ദ മൗത്ത്. ഇത് കേട്ട് ജ്യോതി വാ തുറക്കുന്നു. അമ്മ സ്നേഹത്തോടുകൂടി ജ്യോതിക്ക് വാരി കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് ഡി കെ. ബേട്ടാന്നും പറഞ്ഞ് അമ്മ ഡി കെക്കും വാരി കൊടുക്കാനായി വരുന്നു. ഡി കെ വാ തുറക്കുന്നില്ല. അപ്പോഴമ്മ പറയുകയാണ്, ബേട്ടി നിന്റെ ഹസേ വാ തുറക്കുന്നില്ല. അപ്പോൾ ജ്യോതി ചോദിക്കുകയാണ്, എന്താ ഹസേ ഇത്? ആഹാരത്തിനോട് വെറുപ്പ് കാണിക്കരുതെന്ന് അറിയത്തില്ലയോ? കഷ്ടം, വാ തുറന്നേ, വാ തുറക്ക്, അമ്മ അങ്ങോട്ട് കൊടുക്കമ്മേ. ബേട്ടാന്നും പറഞ്ഞ്
ഉറങ്ങി അമ്മ ഡി കെയുടെ നേരെ ഭക്ഷണം നീട്ടുകയാണ്. ജ്യോതിയും അമ്മയും പറയുന്നുണ്ട്, ആ ഡി കെ മടിച്ചിരിക്കുന്നു. അമ്മ പറയുന്നു, ബേട്ട വാ തുറക്ക്. അങ്ങനെ അവസാനം സഹി കെട്ട് ഡി കെ വാ തുറക്കുന്നു. അമ്മ വാരി കൊടുക്കുന്നു. അമ്മ സന്തോഷത്തോടുകൂടി പറയുന്നു, ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മായയും ചിത്രയും താരയും അവിടേക്ക് വരുന്നു. ജ്യോതിക്കും ഡി കെക്കും മാറി മാറി വാരി കൊടുക്കുകയാണ് അമ്മ. അമ്മ പറയുന്നു, കഴിക്ക് അമ്മയുടെ മോൻ കഴിക്ക്. കഴിക്കടാ കണ്ട, ആ സാമ്പാറൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കഴിക്ക് മോളെ കഴിക്ക്. പെട്ടെന്ന് നിർഗയിൽ കയറിയിട്ട് ജ്യോതി ചുമക്കാനായി തുടങ്ങുന്നു. അയ്യോ എന്തു പറ്റി മോളെ എന്നും പറഞ്ഞ് അമ്മ ചാടി എഴുന്നേറ്റ് ജ്യോതിക്ക് വെള്ളം എടുത്തു കൊടുക്കുകയാണ്. തൊണ്ടേ കയറിയോ മോളെ എന്നും പറഞ്ഞ് അമ്മ ജ്യോതിക്ക് വെള്ളം പിടിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് ഒന്നും പറയാനാകാതെ നോക്കിയിരിക്കുകയാണ് ഡി കെ. ദേഷ്യത്തോടുകൂടി നിൽക്കുന്നു മരുമക്കൾ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.